അധിക സ്പൈസ് അതൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് പറ്റിയ ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രസ്റ്റ് പീസ് ഇതുപോലെ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. കട്ടാക്കിയ ശേഷം ഞാൻ ഒരു പ്രാവശ്യം കൂടി ഇത് വാഷ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഒരു സ്പൂണോളം മൈദയാണ്. അതിനുശേഷം വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കൈ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. ശേഷം ഒരു പാൻ ചൂടാക്കിയിട്ട് ഞാൻ അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബട്ടറും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ ബട്ടർ ആണെങ്കിൽ ഒന്നുകൂടിയും ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ചിക്കനെല്ലാം ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ശേഷം നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ചെറുതാക്കിയിട്ട് ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയാണ് നമുക്ക് ആവശ്യം. ഞാൻ മറ്റൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വെളുത്തുള്ളി അതിലോട്ട് ചേർത്തി കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലോട്ട് വേണ്ടത് ഒരു വലിയുള്ളി നന്നായിട്ട് കുനുകുനാന്നരിഞ്ഞതും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ വലിയുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. വലിയുള്ളി കൂടിയും ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കണം. ഗോൾഡൻ ബ്രൗൺ ആയതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഒരു സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയിട്ടെടുക്കാം. ശേഷം ഞാനിതിലോട്ട് 2 സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്കിതിലോട്ട് വെള്ളം ആവശ്യമുണ്ട്. 1 കപ്പ് വെള്ളം ഞാനിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി വെള്ളം എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു 1/2 കപ്പും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച് ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കണം. ശേഷം നമുക്കിതിലോട്ട് കുറച്ച് സ്പൈസസ് ആവശ്യമായിട്ടുണ്ട്. അതായത് കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, പിന്നെ ഗരം മസാല, ഇതൊക്കെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുരുമുളക് പൊടി 1 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ശേഷം ഞാനിവിടെ 1/2 സ്പൂണോളം ചില്ലി ഫ്ലേക്സും ഏകദേശം 1 സ്പൂണോളം നമുക്ക് മിക്സ്ഡ് ഹെർബ്സും കൂടെ ആവശ്യമുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ശേഷം നമുക്ക് ഈ ഒരു ടൈമിൽ മല്ലിയില കുത്തിയരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/4 സ്പൂണ് വീതം കേട്ടോ. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇനി നമുക്കിതിലോട്ട് ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ അരിഞ്ഞെടുത്തത് ഈ ഒരു ടൈമിൽ മല്ലിയില ആയാലും മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പൊറോട്ട, ചപ്പാത്തി, പത്തിരി ഇതിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. നമ്മുടെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.